ജൂൺ 1 പുതുമഴച്ചൂരുള്ള പുതു അധ്യയന വർഷപ്പുലരി. പഠനാരവങ്ങളുടെ കേളികൊട്ടുയരുന്ന സുദിനം. അതിജീവനത്തിൻ്റെ പുതിയ വാതായനങ്ങൾ തേടി, ആശ്വാസത്തിൻ്റെ മണിമുഴക്കം പ്രതീക്ഷിച്ച് പ്രൗഢഗംഭീരമായ തുടക്കം. തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവേശനോത്സവം 2021. സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി പ്രധാനാധ്യാപിക ശ്രീമതി ജിഷ ടീച്ചറെ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. നമസ്കാരം. പ്രത്യാശയുടെ തിരുനാളവുമായി നാം ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ലോകത്തിൻ്റെ ഒരു കോണിൽ നിന്ന് ആരംഭിച്ച് ഓരോ മുക്കിലും മൂലയിലും എത്തിച്ചേർന്ന കൊറോണ എന്ന മഹാമാരിയിൽ നിന്ന് വിമുക്തരാകാൻ നമുക്കിന്നും സാധിച്ചിട്ടില്ല. ആയതിനാൽ നമ്മുടെ ജീവിതശൈലിയും ക്രമങ്ങളും കാഴ്ചപ്പാടുകളും മാറ്റിയേ തീരൂ. സ്കൂളിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതുവരെ ഓൺലൈനായി നമുക്ക് കണ്ടുമുട്ടാനാകും. അതിനാൽ തിരുവളയന്നൂർ സ്കൂളിൻ്റെ പ്രവേശനോത്സവം ഈ വർഷം വെർച്വലായി നടത്തുകയാണ്. തന്റെ തിരക്കുകൾക്കിടയിലും അല്പസമയം കണ്ടെത്തി നമ്മുടെ സ്കൂളിൻ്റെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ബഹുമാനപ്പെട്ട MLA ശ്രീ NK അക്ബർ അവറുകളെ ഈ സ്കൂളിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ആശംസകൾ അർപ്പിക്കാനെത്തിയ വടക്കേക്കാട് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ഫസലുൽ അലി അവറുകളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്കൂളിൻ്റെ ഏത് പ്രവർത്തനത്തിനും ഓടിയെത്തുന്ന നമ്മുടെ വാർഡ് മെമ്പർ രുക്മ്യ സുധീറിനെ പ്രവേശനോത്സവ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന നമ്മുടെ സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് ശ്രീ സുരേഷ് ബാബു അവറുകളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി പറയുന്ന പ്രിൻസിപ്പൽ ഇൻചാർജ് ഷീന ജോർജ് ടീച്ചർ, മറ്റധ്യാപകർ, ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, പുതുതായി ചേർന്ന കുട്ടികൾ, രക്ഷിതാക്കൾ, മറ്റ് നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ അഭ്യുദയകാംക്ഷികളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം. ചടങ്ങിൽ അധ്യക്ഷ ഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി PTA പാരൻസ് ആൻഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ TS സുരേഷ് ബാബു അവറുകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ സുരേഷ് ബാബു, തിരുവനന്തപുരം ഹൈസ്കൂളിലെ PTA പ്രസിഡന്റ്. ആദ്യമായി തന്നെ നമ്മൾ ഈ സ്കൂളിലേക്ക് പുതുതായിട്ട് ചേർന്ന എല്ലാ കുട്ടികളെയും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷം നമ്മൾ മഹാമാരിയുടെ ഒന്നാം ഘട്ടമായിരുന്നു. നമ്മുടെ സ്കൂളിലേക്ക് പുതുതായിട്ട് ചേർന്ന ഒരു കുട്ടികളെയും നമുക്ക് നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. ഈ വർഷം കോവിഡിൻ്റെ രണ്ടാം തരംഗത്തിൽ അതിരൂക്ഷമായ വ്യാപനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് അറുതി വരും എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നിരുന്നാലും നമ്മുടെ സ്കൂളിൻ്റെ പ്രവേശനോത്സവം വെർച്വലായിട്ടാണ് നടത്തുന്നത്. ഈ പ്രവേശനോത്സവത്തിൽ എല്ലാ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അധ്യാപകരും PTA അംഗങ്ങളും ഉണ്ടാവും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷത. പ്രവേശനോത്സവം 2021 ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ക്ഷേത്രഭൂമിയായ ഗുരുവായൂരിൻ്റെ വികസന നായകൻ, കേരള നിയമസഭയിലെ നമ്മുടെ പ്രതിനിധി ശ്രീ NK അക്ബർ MLA അവരെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. തിരുവളയന്നൂർ സ്കൂളിലെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തതായി ആദ്യം തന്നെ പ്രഖ്യാപിക്കുകയാണ്. ഈ മഹാമാരിയുടെ കാലത്ത് കഴിഞ്ഞ അധ്യയന വർഷം തന്നെ ഓൺലൈനായി പഠിക്കേണ്ട ഒരു സ്ഥിതിയാണ് നമുക്കുണ്ടായത്. കോവിഡിൻ്റെ രണ്ടാം വകഭേദം ഭീകരമായി നമ്മുടെ നാടിനെയാകെ വേട്ടയാടുകയാണ്. അത്തരമൊരു സന്ദർഭത്തിലും ഈ പ്രതിസന്ധികൾക്കിടയിലുമെല്ലാം തികഞ്ഞ ജാഗ്രതയോടുകൂടി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിച്ചത്. 10-ാം തരവും 12-ാം തരവും പരീക്ഷ വളരെ കാര്യക്ഷമമായി നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയുടെ ഏറ്റവും നല്ല തെളിവാണ്. ഈ June 1 സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികൾക്ക് പാഠപുസ്തകവും സൗജന്യ യൂണിഫോമുമെല്ലാം ഗവൺമെൻറ് നടപ്പിൽ വരുത്തുകയാണ്. ഓൺലൈൻ ക്ലാസ്സുകൾ തന്നെയാണ് ആദ്യ സന്ദർഭങ്ങളിൽ തീരുമാനിച്ചിട്ടുള്ളത്. മികവാർന്ന നിലയിൽ
നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടി സർക്കാർ സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളും നിലവാരം മെച്ചപ്പെട്ടതിനെ തുടർന്ന് വൻതോതിലാണ് ഇത്തരം സ്കൂളുകളിലേക്കുള്ള കുട്ടികളുടെ വരവ് എന്നുള്ളത് ചാരിതാർത്ഥ്യജനകമാണ്. പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കുക, പൊതുവിദ്യാഭ്യാസത്തിൻ്റെ നിലവാരമുയർത്തിക്കൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് കഴിഞ്ഞ 5 വർഷക്കാലമായി തുടക്കം കുറിച്ചിട്ടുള്ള പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം കൂടുതൽ കരുത്തോടെ മികവോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ അധ്യയന വർഷം കഴിയട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് എല്ലാ പുതിയ കുട്ടികൾക്കും ഇപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കുമെല്ലാം PTA കമ്മിറ്റിക്ക്, അധ്യാപകർക്ക്, അതുപോലെ ഈ വിദ്യാലയത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഊഷ്മളമായ ആശംസകൾ നേർന്നുകൊണ്ട് ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. വടക്കേക്കാട് പഞ്ചായത്തിലെ പേരും പെരുമയുമുള്ള വിദ്യാലയമാണ് തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. അത് പടച്ചുവിട്ട പ്രതിഭകൾ വൈവിധ്യങ്ങളേറെയുള്ളവരാണ്. തുടർന്ന് ചടങ്ങിനെ അഭിസംബോധന ചെയ്യുന്നത് വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ VK ഫസലുൽ അലി. ഏറെ ഹൃദ്യതയോടെ ക്ഷണിക്കുന്നു. ബഹുമാന്യ സുഹൃത്തുക്കളെ, തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രവേശനോത്സവ പരിപാടിയിലാണ് നമ്മൾ സംബന്ധിച്ചിരിക്കുന്നത്. വളരെ ആഘോഷപൂർവം നടക്കേണ്ട ഈ പ്രവേശനോത്സവം നമ്മുടെ നാടിനെ, നമ്മുടെ ലോകത്തെ പിടിമുറുക്കിയിരിക്കുന്ന കോവിഡ് മഹാമാരിയുടെ ഈ അവസരത്തിൽ ഇങ്ങനെയെങ്കിലും പ്രവേശനോത്സവം നടത്താൻ മുൻകൈയെടുത്ത തിരുവളയന്നൂർ സ്കൂളിലെ എല്ലാ അധ്യാപകരെയും അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. തിരുവളയന്നൂർ സ്കൂളാണെങ്കിൽ നമ്മുടെ നാട്ടിലെ പല പ്രഗത്ഭരെയും വാർത്തെടുത്ത, ഞാൻ കൂടി പഠിച്ച ഒരു സ്ഥാപനമാണ് എന്നുള്ളതുകൊണ്ട് നമുക്കൊക്കെ ഈ പ്രവേശനോത്സവം വളരെ ആഘോഷമായി നടത്തണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ എന്തു ചെയ്യാം, നമ്മുടെ ദൈവഹിതം ഇങ്ങനെ ആയതിനാൽ ഗൂഗിൾ മീറ്റിലൂടെയും സൂം മീറ്റിങ്ങിലൂടെയും ഒക്കെ നടത്തേണ്ട ഒരവസ്ഥയാണെന്ന് നമുക്കൊക്കെ അറിയാം. ആത്മാർത്ഥയുള്ള ഒരു പറ്റം അധ്യാപകരുള്ള ഒരു നല്ല സ്ഥാപനമാണ് നമ്മുടെ തിരുവളയന്നൂര് ഹയർ സെക്കൻഡറി സ്കൂള്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളെല്ലാം ചേർന്ന് നമ്മുടെ സ്കൂളിനെ നല്ല ഒരു ദിശയിലേക്ക് ഒന്നുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമെടുത്ത് മുന്നോട്ട് വന്ന അവസരത്തിലാണ് ഈ പ്രവേശനോത്സവം നടക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെ നമ്മുടെ നാടിന് എന്നും ഒരു കൈത്താങ്ങായി നിൽക്കുന്ന ഒരു പറ്റം ചെറുപ്പക്കാരെ വാർത്തെടുക്കാൻ ഈ തിരുവളയന്നൂർ ഹൈസ്കൂളിന്, തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഈ സ്കൂളിൽ പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കുന്ന, പ്രവേശനോത്സവത്തിലൂടെ ഈ സ്കൂളിൽ അഡ്മിഷൻ വാങ്ങി ഈ സ്കൂളിൽ ചേർന്നിട്ടുള്ള നമ്മുടെ കുട്ടികൾക്കെല്ലാം എല്ലാവിധ ആശംസകളും ദൈവാനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം ഈ നാടിന് കൈത്താങ്ങായി നിൽക്കുന്ന വിധത്തിൽ വളർന്ന് വലുതായി നമ്മളെ നേതാക്കന്മാരായി, അല്ലെങ്കിൽ നല്ല ഉദ്യോഗസ്ഥരായി, നമ്മളെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നവരായി വളർന്ന് വലുതാവാൻ അവർക്ക് അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. തിരുവളയന്നൂർ ഇന്ന് കേവലം ഒരു ദേശത്തിന്റെ പേരല്ല, നിരവധി പ്രതിഭകളെ വിരിയിച്ചെടുത്ത
ഒരു വിദ്യാലയത്തിൻ്റെത് കൂടിയാണ്. സ്കൂളും ഗ്രാമവും ഒത്തുചേരുന്ന വശ്യമനോഹാരിത. തിരുവളയന്നൂരിൻ്റെ മെമ്പർ ശ്രീമതി രുക്മ്യ സുധീർ നിങ്ങളുമായി സംവദിക്കുന്നു. കൊച്ചു കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും എന്റെ നമസ്കാരം. വലിയ ആഘോഷത്തോടെയാണ് നമ്മൾ പ്രവേശനോത്സവം നടത്താറുള്ളത്. എന്നാൽ ഈ മഹാമാരി കാലത്ത് നമ്മൾ ഓൺലൈനായിട്ടാണ് പ്രവേശനോത്സവം നടത്തുന്നത്. വരും വർഷങ്ങളിൽ നമ്മൾ പ്രവേശനോത്സവം നല്ല രീതിയിൽ നടത്താൻ സാധിക്കുമെന്ന് കരുതുന്നു. നമ്മുടെ സ്കൂളിലേക്ക് വരുന്ന പുതുതായി വരുന്ന കുരുന്നുകൾക്ക് ഹൃദയപൂർവ്വം സ്വാഗതം നേരുന്നു. നമ്മുടെ സ്കൂളിലെ മികച്ച അധ്യാപകരും നല്ല രീതിയിൽ നടത്തുന്ന പി ടിയുമാണ് ഉള്ളത്. സ്കൂളിന്റെ വികസനത്തിനും മികവിനും വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും ഒപ്പം ഞാനും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സ്കൂളിലെ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും ആശംസകൾ നേരുന്നു. കൃതജ്ഞത നേരുന്നത് പ്രിൻസിപ്പൽ ഇൻചാർജ് ശ്രീമതി ഷീന ടീച്ചർ. ബഹുമാനാദരവുകളോടെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഈ പാൻഡമിക് കാലഘട്ടത്തിലും 2021-22 അധ്യയന വർഷത്തെ ഓൺലൈൻ പ്രവേശനോത്സവം വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യം കൊണ്ട് വളരെ മനോഹരമായി നടത്തുവാൻ നമുക്ക് സാധിച്ചു. ഏറെ തിരക്കുകളുണ്ടായിരുന്നിട്ടും നമ്മുടെ ക്ഷണം സ്വീകരിക്കുകയും നമ്മുടെ ഓൺലൈൻ പ്രവേശനോത്സവം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത ബഹുമാനപ്പെട്ട MLA ശ്രീ NK അക്ബർ അവറുകൾക്ക് തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം അധ്യക്ഷപദം അലങ്കരിച്ച PTA പ്രസിഡന്റ് സുരേഷ് ബാബു, ആശംസകൾ അറിയിച്ച വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ VK ഫസലലി, വാർഡ് മെമ്പർ രുക്മസുധർ, സ്കൂൾ മാനേജ്മെന്റ്, സ്വാഗതം ആശംസിച്ച HM ജിഷ ടീച്ചർ, PTA ഭാരവാഹികൾ, മാതാപിതാക്കൾ, അധ്യാപക അനധ്യാപക സുഹൃത്തുക്കൾ, തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന നല്ലവരായ നാട്ടുകാർ, അതിലെല്ലാം ഉപരി എത്രയും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു.